ഇപ്പോഴാണ് എൽ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ വീട്ടിൽ അച്ഛൻ പറഞ്ഞു കോച്ചിങ്ങിന് ബോർഡ്, അപ്പോൾ സൺഡേ ബാച്ചിന് ചേർന്നു. പക്ഷേ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ്, അതായത് റെഗുലർ ക്ലാസ്സിലായിരുന്നു ചേർന്നത്, ഗവൺമെൻറ് കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തിരുന്നത്. അപ്പോൾ തന്നെയാണ് ഞാൻ സൺഡേ ബാച്ചിൽ പി എസ് സിക്കും പഠിച്ചിരുന്നത്. ഞാൻ എന്ത് ചെയ്തു, മാക്സിമം പഠിച്ചു. പക്ഷേ സൺഡേ പോകുമ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ അവരെ അതിലേക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ വീണ്ടും തിങ്കളാഴ്ച ഡിഗ്രി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നുള്ള മിസ് പറയുന്ന അതിലേക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മൈൻഡ് ഇങ്ങനെ ഇതായിട്ടായിരുന്നു. 2010 സെപ്റ്റംബറിലാണ്, മാർച്ചിൽ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം ഞാൻ കറക്റ്റ് പി എസ് സി ഫുള്ള് പഠിച്ചു. അങ്ങനെ ലാസ്റ്റ് ഗ്രേഡിൽ എനിക്ക് മുന്നോട്ടുള്ള റാങ്ക് കിട്ടി, നിയമനം കിട്ടി 2015 എൽ ജി എസ് ആയിട്ട്. അതിലും എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല, എൻ്റെ തൊട്ട മുന്നിലുള്ള 5 പേർക്ക് ജനറൽ എഡ്യൂക്കേഷൻ ആയിരുന്നു, എനിക്ക് മാത്രം ക്രിമിനൽ ജുഡീഷ്യറിയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ മുന്നിൽ കേട്ടിട്ട് പാസ്സായിട്ടില്ല. അപ്പോൾ 2018 ഞാൻ എന്ത് ചെയ്യുന്നത്, സി സിയുടെ കമ്പ്യൂട്ടർ കേട്ടതിൻ്റെ ക്ലാസ്. അങ്ങനെ ഞാൻ കേട്ടിട്ട് 1 ഉം 2 ഉം പാസ്സായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്ക് 2009 ശേഷം വീണ്ടും എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ 2019 നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ സി സിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ചെയ്തു. അങ്ങനെ ഞാൻ പൈസ അടച്ചു, മാമിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും പറഞ്ഞു തന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ മുഴുവൻ ടൈം പഠിച്ചു, എന്നാണ് ജോലിക്ക് പോകും, രാത്രി വന്നിട്ട് പഠിക്കും. ഇടയ്ക്ക് ഞാൻ വിഷ്ണു സാറിനൊക്കെ വിളിക്കാനൊരു ഡൗട്ട് ചോദിച്ചുകൊണ്ട് ക്ലാസ് ഓപ്പൺ ചെയ്ത് കുറേ ക്ലാസ്, ഞാൻ ഇത്രയൊന്നും കണ്ടിട്ടില്ല. എത്രയോ ക്ലാസ് താഴെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാവും, എല്ലാവരും സൈക്കോളജി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പഠിച്ച് ഇതാക്കെ. അപ്പോൾ പിന്നെ മാമിൻ്റെ ക്ലാസ് എടുക്കും, സൈക്കോളജി തന്നെ ഈസി ആയി തന്നു. പിന്നെ മാഡത്തിൻ്റെ കുറേ മോട്ടിവേഷൻ എനിക്ക് അന്ന് രാവിലെ എൽ പി എസ് എൻ്റെ എക്സാമിൻ്റെ ഹാളിൽ എത്തിയത് മുതൽ ഞാൻ എപ്പോഴും മാഡത്തിൻ്റെ കേൾക്കും. അപ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ സൂം ക്ലാസ്സിലെല്ലാം രാവിലെ 6 മണിക്ക് ക്ലാസ്, 9 മണിക്ക് ഓഫീസിലെത്തണം. അപ്പം പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും വേണം. 6 മണി വരെ 7 മണി വരെ 1 മണിക്കൂർ സമയം ഞാൻ ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തലേ ദിവസം ചെയ്തു. സൂം ക്ലാസ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള മാഡം തലേന്ന് പറയുമല്ലോ, അപ്പോൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തലേന്ന് ചെയ്തു വെക്കും. പിന്നെ വൈകിട്ടുള്ളതാകുമ്പോൾ ഓഫീസ് വിട്ട് വന്നിട്ട് ഒരുപാട് പ്രഷർ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇത് അർഹിക്കുന്ന സ്റ്റേജ് ആണ് തീർച്ചയായിട്ടും.